dear friends, welcome back to my channel. Pinna Yanundaki Rikinada or Adipoli mean Gariana. Upon Yanundaki the one to Pokipara in the Nuala Pinala taste ana. A ping and a mean Gari Vekina the Kunda, Namuka Maturu Gunangudi under. Other video de lastly Yampara in the Dana. A Pella Kutagaru, video full like Anada, Ista Petatundangilla, Undaki Noka Maraka Rida. Upon Namuka Vega video content. If you have a little bit of 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 നീതിലേക്ക് വേണ്ട പൊടികൾ 3 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി 3 ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്യുന്നതിനു കൂടി ചേർത്തിട്ടാണ് 3 ടീസ്പൂൺ എടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിച്ചത് ഇത് പച്ചക്കടുകും ഉലുവയും കൂടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊരു 6-7 അല്ലി കൊടംപുളി കുതിർത്തി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനു വേണ്ടിയിട്ട് മീനില് മുളകു വരട്ട 1 ടീസ്പൂൺ മുളകുപൊടി ഇതിലേക്ക് കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കൊടംപുളിയിൽ നിന്നും 2 ടീസ്പൂൺ കൊടംപുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഒഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ 10-15 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കാം Thank you.
ഇതുപോലെ ഒന്ന് നരത്തി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം സിമ്മിലായിരിക്കണം. പിന്നെ നമ്മൾ കറി വെക്കുന്ന മൺചട്ടിയിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളവും ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിത് ഗ്യാസിലേക്ക് മാറ്റാം. ഇതൊന്ന് മൂടി വെക്കാം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം എടുത്തു വെച്ച മുളക് പൊടിയില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. ഇപ്പോൾ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി പുളിവെള്ളത്തിൻ്റെ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ നരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിവ്. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പുളിവെള്ളത്തിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് ഇതിലെ പുളിയെല്ലാം നമുക്കിങ്ങ് മാറ്റാം. പുളിവെള്ളത്തിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച പച്ചക്കടകും ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകാണോ എന്ന് നോക്കാം. പുളി നന്നായിട്ടുണ്ട്, ഉപ്പ് ഇത്തിരി കുറവാണ്. തവിയിട്ടിളക്കാതെ ഇതേപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇത്തിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ചൂടാറുമ്പോൾ ചാറൊക്കെ പാകമായിക്കോളും. ഇപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടു ടേസ്റ്റാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം പുളി നോക്കുക. പുളി നോക്കിയിട്ട് കുറവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളിയിൽ നിന്നും ഒരെണ്ണ എടുത്ത് ഇതിൽ ചേർത്താൽ മതി. പിന്നെ ഇങ്ങനെ കറി വെക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമ്മൾ ഇതിൽ ചേർത്ത കുടംപുളി ഇല്ലേ, അതൊട്ടും വേസ്റ്റ് ആവില്ല. അത് വീണ്ടും ഉണക്കി മറ്റൊരു കറിക്ക് കൂടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ലൊരു വിഭവവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.